നമസ്കാരം തട്ടിപ്പിൻ്റെ ദേശീയ അവതാരമായി അംഗീകരിക്കപ്പെട്ട മോൻസൺ മാവുങ്കലിനെ ഏഴ് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തെ ഞെടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത് സരിതയ്ക്കും സ്വപ്ന സുരേഷിനും പിന്നാലെ കേരളത്തിന്റെ പുത്തൻ നായികയായി അനിതാ പുല്ലയിൽ കൂടി ചിത്രത്തിൽ വന്നതോടെ കളവും ചിത്രവും ആകെ മാറുകയാണ് മോൻസൺ പിടിയിലാകുമെന്ന സ്ഥിതി വന്നതോടെ പോലീസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതർ ഇടപെട്ട് മോൻസനെ തള്ളിപ്പറയാൻ അനിതാ പുല്ലയനെ കളത്തിൽ ഇറക്കിയത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന സംശയം അനിത പുല്ലിന് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ ബിനാമികൾക്കുമുള്ള ബന്ധം തന്നെയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ലോക കേരളസഭയിലും കൊച്ചിയിൽ നടന്ന കേരള പോലീസിന്റെ രഹസ്യ സ്വഭാവമുള്ള പരിപാടിയിലും അനിതയ്ക്ക് പങ്കാളിത്തം ലഭിച്ചത് സംബന്ധിച്ച ദുരൂഹതകളും ഇപ്പോൾ ചർച്ചാ വിഷയമായി തന്നെ മാറുകയാണ് ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരിക്കെ അദ്ദേഹത്തെ കാണാനായി മാത്രം തുടർച്ചയായി പന്ത്രണ്ട് തവണ അനിത ഇറ്റലിയിൽ നിന്നും കേരളത്തിലെത്തിയെന്ന വിവരവും സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട് ഈ വരവ് എന്തിനു വേണ്ടിയെന്നും ഇതിൻ്റെ പണച്ചിലവ് ആരുടേതുമാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് മോൺസണുമായി ബന്ധപ്പെട്ട പെൺവാണിഭത്തിൽ നിരവധി സിനിമാ സീരിയൽ താരങ്ങളും ഉൾപ്പെട്ടിരുന്നുവെന്നും രണ്ട് നടിമാരുടെ വിവാഹം മോൺസൺ നടത്തിയതിലെ സാമ്പത്തിക ചെലവ് കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാവും സിനിമാ താരവുമാണ് വഹിച്ചതെന്നുമുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് മോൺസൺ മാവങ്ങളുടെ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി സിനിമാ താരവുമായി പ്രമുഖ നേതാക്കൾക്കുള്ള ബന്ധവും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത് സരിതയുടെ കേസിൽ മാസങ്ങളോളം പരസ്യ വിചാരണ നടത്തിയതിൽ ഇടം പിടിച്ച നാലു രാഷ്ട്രീയ നേതാക്കൾക്ക് മോൺസൺ സിനിമാ സീരിയൽ താരങ്ങളെ കാഴ്ചവെച്ചിരുന്നുവെന്ന ഒരു അഭ്യൂഹവും ഇപ്പോൾ പരക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മോൺസൺ മാവുങ്ങളുടെ തട്ടിപ്പ് പരമ്പര പെൺവാടിപ്പം പുരാവസ്തു തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് ഭൂമി ഇടപാട് തട്ടിപ്പ് എന്നിങ്ങനെ നാലോ അഞ്ചോ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അന്വേഷണം നടത്താൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം ഒക്ടോബർ ഒൻപത് വരെയാണ് മോൺസനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തതെങ്കിലും അന്വേഷണം മുന്നോട്ട് നീങ്ങാനായി കസ്റ്റഡി കാലാവധി നീട്ടാനുള്ള സാധ്യതയുമുണ്ട് മോൺസൺ മാവുങ്ങളുടെ പുരാവസ്തുക്കളിൽ ചിലതൊക്കെ പലയിടങ്ങളിൽ നിന്നും മോഷ്ടിച്ചവയാണെന്ന വിവരവും പുറത്തു വരികയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും ആക്രി നിന്ന് ഇയാൾ മോഷ്ടാക്കളെ ഉപയോഗിച്ച് പഞ്ചലോഹ വിഗ്രഹങ്ങളും പൂജാപാത്രങ്ങളും കടത്തിയിട്ടുള്ളതായുള്ള സൂചനയും ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മോൺസൺ മാവുങ്ങളുടെ മ്യൂസിയത്തിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം ഉൾപ്പെട്ട എട്ട് വിഗ്രഹങ്ങളും ശില്പങ്ങളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിനൊപ്പം തിരുവനന്തപുരം സ്വദേശി ശിൽപി സുരേഷ് നിർമ്മിച്ച് നൽകിയ പല സാമഗ്രികളും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് മോൻസൺ മാവങ്കലിനെതിരെ വഞ്ചനാകുറ്റത്തിന് കേസെടുത്തിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് വിഗ്രഹങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് നിന്നുള്ള സംഘം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കലൂരിലെ വസതിയോട് ചേർന്നുള്ള വിവാദ മ്യൂസിയത്തിലേക്ക് എത്തിയത് ലോറി അടക്കമുള്ള സംവിധാനങ്ങളും ഇവർക്കുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പാതിരാത്രിയിൽ ഈ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും എന്ന പേരിലുള്ള സാധനങ്ങൾ കടത്തിയതിൽ പല ഉന്നതരെയും രക്ഷിക്കുന്നതിനുള്ള നീക്കമാണെന്നുള്ള സംശയവും ഉയരുന്നുണ്ട് വിഷ്ണുവിൻ്റെ വിശ്വരൂപം ഉൾപ്പെടെ ഒൻപത് വിഗ്രഹങ്ങളും ശില്പങ്ങളും തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് നിർമ്മിച്ച് മോഹൻസന് നൽകിയതിൽ എൺപത് ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം ചെയ്തത് എന്നാൽ ഏഴു ലക്ഷം രൂപ മാത്രം നൽകി വഞ്ചിച്ചു എന്നായിരുന്നു സുരേഷിന്റെ പരാതി ക്രൈംബ്രാഞ്ച് സംഘം തൊണ്ടി മുതൽ നിലയിൽ മ്യൂസിയത്തിൽ നിന്നായിരുന്നു ഇവ പിടിച്ചെടുത്തിരുന്നത് വിഷ്ണുവിൻ്റെ വിശ്വരൂപം കന്യാമറിയത്തിൻ്റെ രൂപം നടരാജ വിഗ്രഹം ശ്രീകൃഷ്ണന്റെ ശില്പം തുടങ്ങി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മോൻസന് സുരേഷ് നിർമ്മിച്ച് നൽകിയതിൽ ഒരു സിംഹത്തിൻ്റെ ശില്പം കാണാനില്ലെന്നതും സംശയം ജനിപ്പിക്കുന്നുണ്ട് ഇത് മോൻസൺ ആർക്കെങ്കിലും കൈമാറിയതാണോ പ്രമുഖ പോലീസ് മേധാവിക്ക് സമ്മാനിച്ചതാണോ എന്നതാണ് പ്രധാന സംശയവും വരും ദിവസങ്ങളിൽ മോൻസൺ സമ്മാനിച്ച വിഗ്രഹങ്ങളും സമ്മാനങ്ങളും പല ഉന്നതരുടെയും വീടുകളിൽ നിന്നും കണ്ടെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല രണ്ട് സിനിമാ നടിമാരുടെ വിവാഹ ചെലവുകൾ വഹിച്ചത് മോൻസൺ മാവുങ്കൽ ആണോ അതോ മോൻസൺ ബിനാവിയായി നിലകൊള്ളുകയായിരുന്നോ എന്നാണ് ഇപ്പോൾ സംശയമുള്ളത് മോൻസണുമായി അടുപ്പമുണ്ടായിരുന്ന സൂപ്പർ സ്റ്റാറുകളുടെയും പ്രമുഖ ഗായകരുടെയും നിർമ്മാതാക്കളുടെയും പേരുകൾ ഇത്തരത്തിൽ സംശയിക്കുന്നുണ്ട് നികുതി വെട്ടികലിന്റെ ഭാഗമായി സൂപ്രതാരം കല്യാണ മാമാങ്കത്തിന് ഇറക്കിയതാണ് എന്നാണ് സംശയിക്കുന്നത് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലായി പല ഉന്നതരുടെയും ആഘോഷ ചടങ്ങുകളും മോൻസൺ സംഘടിപ്പിച്ചിരുന്നു ഇവയിൽ പങ്കെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളും ഒക്കെ പതിവായി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും പണം ഒരിക്കലും മോൻസൺ തനിച്ചു മുടക്കുമെന്ന വിശ്വാസം ക്രൈംബ്രാഞ്ചിന് ഒട്ടും തന്നെയില്ല മോൻസൺ എന്ന തട്ടിപ്പ് താരത്തിന് കേരളത്തിൽ ഭൂമി നിക്ഷേപങ്ങൾ കുറവാണെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഇതിനൊപ്പം മോൻസൺ മാവുങ്ങളുടെ ആഡംബര കാറുകളിൽ പലതും വ്യാജനാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വാഹന രജിസ്ട്രേഷനിലും മോൻസൺ വലിയ ക്രമക്കേട് നടത്തിയതായി തന്നെ വ്യക്തമായിരിക്കുകയാണ് മോൻസന്റെ വാഹനങ്ങൾ വ്യാജ രജിസ്ട്രേഷനിൽ ഉള്ളതാണെന്നും പല ആഡംബര കാറുകളും രൂപമാറ്റം വരുത്തിയതാണെന്നുമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇറ്റാലിയൻ സൂപ്പർ കാർ നിർമ്മാതാക്കളായിട്ടുള്ള ഫെറാറിയുടെ കാർ ഇയാളുടെ കൈവശമുണ്ട് എന്നാൽ ഇത് പ്രാദേശിക വർക്ക്ഷോപ്പിലൂടെ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മിശുബിയുടെ പഴയ കാർ രൂപമാറ്റം വരുത്തിയതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആഡംബര കാറുകളിൽ ഒരു വാഹനം ഒഴികെ ബാക്കിയെല്ലാം വ്യാജ നമ്പറിലുള്ള കാറുകളാണ് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് മോൻസന്റെ തരികിട മ്യൂസിയത്തിനകത്ത് അത്യാധുനിക ആഡംബര കാറായിട്ടുള്ള പോർഷെ അടക്കം മുപ്പത് കാറുകളായിരുന്നു ഉണ്ടായിരുന്നത് തകരാറിലായ ഈ വാഹനങ്ങൾ ചെറിയ തൂവ് വാങ്ങിയ ശേഷം അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത